ഫെബ്രുവരി ഇരുപത് വിശുദ്ധ ഫ്രാൻസിസ്കോയും വിശുദ്ധ ജസീന്തയും കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ രക്തസാക്ഷിത്വം കൂടാതെ വിശുദ്ധ പദവിയിലെത്തിയ രണ്ട് ബാലകർ പരിശുദ്ധ മറിയം ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെട്ടത് ലൂസിയ ദോസ് സാന്തോസ് അവളുടെ കസിൻ സഹോദരങ്ങളായ ഫ്രാൻസിസ് മാർത്തോ ജസീന്ത മാർത്തോ എന്നീ മൂന്ന് ഇടയക്കുട്ടികൾക്കാണ് പോർച്ചുഗലിലെ ഫാത്തിമയ്ക്കടുത്തുള്ള അൽജുസ്ത്രേയയിലായിരുന്നു അവരുടെ ഭവനം ഈ ഇടയക്കുട്ടികളിൽ ഫ്രാൻസിസും ജസീന്തയും ചെറുപ്പത്തിൽ തന്നെ മരണമടഞ്ഞു ലൂസിയ കർമലാമഠത്തിൽ പ്രവേശിക്കുകയും മാതാവിൻ്റെ ദർശനങ്ങളുടെ സാക്ഷിയായി ജീവിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജൂൺ പതിനൊന്നിനാണ് ഫ്രാൻസിസ് മാർത്തോ ജനിച്ചത് അവൻ്റെ ഇളയ സഹോദരി ജസീന്ത മാർത്തോ ആയിരത്തി തൊള്ളായിരത്തി പത്ത് മാർച്ച് പതിനൊന്നിനും നിരക്ഷരരെങ്കിലും ഉത്തമ വിശ്വാസത്തിൽ അവർ വളർന്നു വന്നു ഫ്രാൻസിസ് പ്രശാന്തനും ധ്യാനനിർതനുമായിരുന്നു ജസീന്ത്യാകട്ടെ വാത്സല്യനിധിയും തരള സ്വഭാവക്കാരിയുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ അവർക്ക് മാലാഖയുടെ മൂന്ന് ദർശനങ്ങൾ സിദ്ധിച്ചു മാലാഘ അവരെ പരിശുദ്ധ മറിയത്തിൻ്റെ ദർശനങ്ങളിലേക്ക് ഒരുക്കുകയായിരുന്നു യേശുവിൻ്റെയും മറിയത്തിൻ്റെയും ഹൃദയങ്ങളിൽ അവരെക്കുറിച്ച് കാരുണ്യം നിറഞ്ഞ പദ്ധതികളുണ്ടെന്ന സന്ദേശം മാലാഖ നൽകി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മെയ് പതിമൂന്നിന് ആടുകളെ മേയിച്ചു കൊണ്ടിരിക്കവെ കോവാദ ഈരിയയിൽ വെച്ച് അവർക്ക് പരിശുദ്ധ മറിയത്തിൻ്റെ ആദ്യ ദർശനമുണ്ടായി മറിയത്തിൻ്റെ വിമല ഹൃദയത്തോടുള്ള ഭക്തി പ്രചരിപ്പിക്കുവാനും ലോക ലോകസമാധാനത്തിനും യുദ്ധം അവസാനിക്കുന്നതിനു വേണ്ടി ജപമാല ചൊല്ലുവാനും മാതാവ് ആവശ്യപ്പെട്ടു അവരുടെ സഹനങ്ങളെ മറിയത്തിൻ്റെ വിമലഹൃദയത്തിനെതിരായി ചെയ്യപ്പെടുന്ന പാപങ്ങൾക്ക് പരിഹാരമായി സമർപ്പിക്കുവാനും അമ്മ ആവശ്യപ്പെട്ടു മാതാവിൻ്റെ ആറ് ദർശനങ്ങളാണ് കുട്ടികൾക്ക് ലഭിച്ചത് ദർശനങ്ങളെ തുടർന്ന് ജനങ്ങളുടെയും അധികാരികളുടെയും കൗതുകങ്ങൾക്കും വിമർശനങ്ങൾക്കും ആക്രമണങ്ങൾക്കും അവർ വിധേയരാകേണ്ടി വന്നു എന്നിരുന്നാലും ഫ്രാൻസിൻ്റെയും ജസീന്ത്യുടേയും മാതാപിതാക്കൾക്ക് തങ്ങളുടെ മക്കളെ വിശ്വാസമുണ്ടായിരുന്നു എല്ലാ വിമർശനങ്ങൾക്കും അറുതി വരുത്തിക്കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഒക്ടോബർ പതിമൂന്നിന് മറിയത്തിൻ്റെയും യൂസേപ്പിൻ്റെയും ഉണ്ണിയേശുവിൻ്റെയും ദർശനങ്ങളോടനുബന്ധിച്ച് ജനസഹസ്രങ്ങൾക്ക് അത്ഭുതം പകർന്നുകൊണ്ട് വലിയ മഴയും സൂര്യനൃത്തവും ഉണ്ടായി സൂര്യനേക്കാൾ പ്രഭാവതിയായ ഭൂസ്വർഗരാജ്ഞിക്ക് സൂര്യൻ വിവിധ രൂപഭാവങ്ങളിൽ ആദരമർപ്പിക്കുന്ന അതിസ്വാഭാവിക ദൃശ്യം ഒരു ലക്ഷത്തോളം ആളുകൾ ദർശിച്ചു ദർശനങ്ങൾ മൂന്ന് കുട്ടികൾക്കും ലഭിച്ചെങ്കിലും ഫ്രാൻസിസിന് മറിയുവുമായുള്ള സംസാരം കേൾക്കുവാനായില്ല ആദ്യ ദർശനത്തെ തുടർന്ന് തൻ്റെ അമ്മയുടെ ശകാരൻ നിമിത്തം പിന്നീടുള്ള പ്രത്യക്ഷപ്പെടലുകൾക്കായി പോകുന്നതിന് ലൂസിയ മടിച്ചപ്പോൾ ഫ്രാൻസിസ് ആണ് കൂട്ടിക്കൊണ്ടുപോയത് സ്വർഗത്തിൽ പോകണമെങ്കിൽ ഫ്രാൻസിസ് കൂടുതൽ ജപമാല ചൊല്ലണമെന്ന മാതാവിൻ്റെ നിർദ്ദേശം അവൻ സന്തോഷത്തോടെ സ്വീകരിച്ചു ഫ്രാൻസിസിനെയും ജസീന്ത്യെയും ഉടൻ തന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമെന്നുള്ള മറിയത്തിൻ്റെ സന്ദേശമനുസരിച്ച് നല്ല മരണത്തിനായി അവൻ തയ്യാറെടുത്തു മരിക്കുന്നതിൻ്റെ തലേന്ന് താൻ സ്വർഗത്തിലേക്ക് പോവുകയാണെന്നും അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമെന്നും അവൻ സഹോദരിമാർക്ക് ഉറപ്പ് കൊടുത്തു പോർച്ചുഗലിൽ വ്യാപകമായിരുന്ന പകർച്ചവ്യാധി ബാധിച്ച് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ നാലിന് ഫ്രാൻസിസ് മരണമടഞ്ഞു ജസീന്ത മൂന്ന് ഇടയക്കുട്ടികളിൽ ഏറ്റവും ഇളയവളായിരുന്നു എന്നാൽ ഏറ്റവും കൂടുതൽ മനക്കരുത്തുണ്ടായിരുന്നത് അവൾക്കായിരുന്നു തങ്ങൾക്ക് ലഭിച്ച ദർശനങ്ങൾ പിശാജിൻ്റെ തട്ടിപ്പല്ല എന്ന കാര്യത്തിൽ ഏറ്റവും തീർച്ചയായിരുന്നതും ജസീന്തയ്ക്കാണ് ലൂസിയ സഹിക്കേണ്ടി വന്ന സഹനങ്ങൾ സ്വയം സഹിക്കുവാൻ പോലും അവൾ തയ്യാറായിരുന്നു മാതാവ് നരകദർശനം നൽകിയതിനു ശേഷം പാപികൾക്ക് വേണ്ടി എത്ര വലിയ ത്യാഗം ഏറ്റെടുക്കുവാനും ജസീന്ത തയ്യാറായിരുന്നു കുരിശൻ്റെ രഹസ്യം കണ്ടെത്തിയ കൊച്ചു വിശുദ്ധിയായിരുന്നു ജസീന്ത ഈശോയുടെയും മറിയത്തിൻ്റെയും ഹൃദയങ്ങളെ സ്നേഹിക്കുവാൻ തന്നെ സഹായിക്കുന്ന സ്നേഹജ്വാല ലോകത്തിലെ എല്ലാ മനുഷ്യരുടെയും ഹൃദയങ്ങളിൽ നിക്ഷേപിക്കുവാൻ അവൾ ആഗ്രഹിച്ചു ജസീന്തയ്ക്ക് മാർപ്പാപ്പയെക്കുറിച്ചുള്ള പ്രത്യേക ദർശനവും സിദ്ധിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലെ വസന്തരോഗം ജസീന്തയെയും ബാധിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഫെബ്രുവരി ഇരുപതിന് ജസീന്ത മരിച്ചു രണ്ടായിരത്തി പതിനേഴ് മെയ് പതിമൂന്നിന് ഫാത്തിമ ദർശനങ്ങളുടെ നൂറാം വാർഷിക വേളയിൽ ഫാത്തിമയിൽ വെച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ ഫ്രാൻസിസിനെയും ജസീന്ത്യെയും വിശുദ്ധരായി പ്രഖ്യാപിച്ചു അതെ രാശ്വത്വം കൂടാതെ മരിച്ച് ബാലകരായ വിശുദ്ധർ